എൻ എസ് മാധവൻ ആദ്യ കഥയ്ക്ക് എന്തുകൊണ്ട് ഹ്യുഗിറ്റ എന്ന് പേരിട്ടു? മികച്ച 10 ഗോളിമാരിൽ പോലും ഹ്യുഗിറ്റ ഉൾപ്പെടുന്നില്ലെങ്കിലും എന്തുകൊണ്ട് ആ സ്വപ്നാടകനെ സ്നേഹിക്കുന്നു? സോക്കർ സഫാരി എറണാകുളം ജില്ലയിലെ യാത്ര തുടങ്ങുന്നു എൻ എസ് മാധവന്റെ വീട്ടിൽ നിന്ന്. ഹ്യുഗിറ്റയുടെ കഥാകാരൻ എൻ എസ് മാധവനെയാണ് സോക്കർ സഫാരി ഇനി കാണാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്കാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് സാർ അതിന്റെ ഒരു കാരണം? 1950കളുകൾക്ക് ഈ പെലെ ബ്രസീൽ ഈ പേര് മാത്രമേ മറ്റേ ഫുട്ബോളിന്റെ ഇതിൽ നമ്മൾ കേട്ടിട്ടുള്ളൂ. 1966 ഇംഗ്ലണ്ട് ഒരിക്കൽ ജയിച്ചു വെച്ചും പിന്നെ മുഴുവൻ ബ്രസീലായിരുന്നു. പിന്നെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ടി വി വന്നതിന് ശേഷമാണ് അർജന്റീന കടന്നു വരുന്നത്. കൊളംബിയൻ ടീമിന്റെ എന്തുകൊണ്ടാണ് സാറിന് ഇങ്ങനെ ഇഷ്ടപ്പെടാൻ തോന്നിയത്? അവരുടെ ഒരു ഒരു വളരെ വൈവിധ്യം ആർന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ജീവിതത്തെ വലിയ ശരിക്കും അഭിരമിച്ച് ജീവിക്കും. ഇപ്പൊ ഹ്യുഗിറ്റയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ നല്ല 10 ഗോളുകളുടെ സംഖ്യ എടുക്കുന്ന അതിൽ ഹ്യുഗിറ്റ വരില്ല. പക്ഷെ ഹ്യുഗിറ്റ ഏറ്റവും വ്യത്യസ്തനാം ഗോളിയായിരുന്നു. ഇനി ഒരു കാര്യം, അത് ഈ സോക്കർ സഫാരി പ്രേക്ഷകർക്കായി സാർ എന്തുകൊണ്ടാണ് ആ കഥാസമാഹാരത്തിന് ഹ്യുഗിറ്റ എന്ന് പേരിട്ടത്? ഒരു 10 വർഷത്തെ മൗനത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ആദ്യം എഴുതിയ കഥ അതായിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഹ്യുഗിറ്റ എന്ന് പേരിട്ടത്. ഇനി സാർ കുറെ ലോകകപ്പുകൾ കണ്ടിട്ടുണ്ടാവും, ഈ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗോൾ ഏതാണ്? ഏറ്റവും ഇഷ്ടം 1986 ക്വാർട്ടർ ഫൈനലിൽ ബ്രിട്ടനെതിരായിട്ട് മറഡോണ അടിച്ച 2-ാമത്തെ ഗോള്. അതിന് തുല്യം വയ്ക്കാൻ വേറൊരു ഗോൾ ഞാൻ കണ്ടിട്ടില്ല. ഇത്തവണത്തെ ലോകകപ്പ് ജേതാവ് ആരായിരിക്കും? എന്റെ പ്രവചനം ഫ്രാൻസ് ആയിരിക്കും എന്നാണ്. ധാരാളം വിശേഷങ്ങൾ പങ്കുവച്ചു, വളരെ നന്ദി. താങ്ക് യു. ഞാൻ ടെലിസ്റ്റാർ ഫോട്ടോ ഇട്ടേ.